ഹലോ, വെൽക്കം ബാക്ക് ടു കിളിക്കോട്. മല്ലു ഫാമിലി ലവിങ് ഫാമിലി, ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്നലെ തൊട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസമായിട്ട് നമ്മൾ യൂട്യൂബിൽ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് അവരൊരു വീഡിയോ ഇറക്കി. ആ വീഡിയോനെ ചൊല്ലി കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ മല്ലു ഫാമിലിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ അവരൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഇൻ്റർവ്യൂ വീഡിയോ, വേറൊരു ചാനൽ ഇൻ്റർവ്യൂ എടുത്തിട്ട് ആ വീഡിയോ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ വൈകുന്നേരം ഇട്ട വീഡിയോയിൽ സോറിയും ചോദിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് കൂടിയിട്ടുണ്ട്. അതായത് 7,92,000 ആയിരുന്നു നമ്മൾ ഇന്നലെ വൈകുന്നേരം വീഡിയോ നോക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് 1,000 സബ്സ്ക്രൈബേഴ്സ് വീണ്ടും 7,93,000 എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോൾ വീണ്ടും സബ്സ്ക്രൈബർ കൗണ്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അതിനുള്ള റീസൺ? ലവിങ് ഫാമിലി എന്ന് പറയുന്ന ഒരു ചാനൽ പലർക്കും അറിയില്ല. അതറിഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ 2-3 ദിവസമായിട്ടാണ്. സത്യത്തിൽ ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം? ആരാണ് ലവിങ് ഫാമിലി അല്ലേ? അത് ആ ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. കുറേ മാസങ്ങൾക്ക് മുൻപ്, അതായത് ഞാൻ അവരുടെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയത് ഇതാണ്. കുറേ മാസങ്ങൾക്ക് മുമ്പ് അവരൊരു ചാനൽ തുടങ്ങിയപ്പം അവർക്ക് മല്ലു ഫാമിലിയുമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അവർ നമ്പർ അവരുടെ പൊന്നൂസിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് അവർ സുജിനെ കോൺടാക്ട് ചെയ്തു. കുറേ തവണ സംസാരിച്ചതിന് ശേഷം അവരുടെ ഇവരുടെ മല്ലു ഫാമിലിയുടെ ചാനലിലെത്തി. അന്ന് അങ്ങനെയാണ് സംഭവിച്ചത്, ചാനലിലെത്തി. അത് കഴിഞ്ഞൊരു വീഡിയോ ഇവരുടെ ചാനലിൽ പബ്ലിഷായി, അവരുടെ ചാനലിൽ പബ്ലിഷായി. അത് കഴിഞ്ഞ് കുഞ്ചൂസിൻ്റെ കല്യാണ സമയത്ത് ഇവർ കല്യാണത്തിന് പോവുകയും കല്യാണം കൂടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ചും കൂടി യൂട്യൂബേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരവിടെ വെച്ച് മറ്റ് കുറച്ച് യൂട്യൂബേഴ്സിനെ കൂടി പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഇവർക്ക് ഇവരുടെ ചാനലിൻ്റെ പേര് മാറ്റണമെന്ന് തോന്നി. അതായത് മുമ്പ് ഉണ്ടായിരുന്ന പേരിൽ നിന്ന് ലവിങ് ഫാമിലി എന്ന പേരിലേക്ക് മാറ്റണമെന്ന് തോന്നി. അങ്ങനെ ഇവർ കുറച്ച് യൂട്യൂബേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്യണ്ടായി, ഒരു വിഷസ് അറിയിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ക്ലിപ്പായിട്ട് അയക്കാൻ പറഞ്ഞിട്ട്. ആ സമയത്ത് കുറേ പേര് ഇവർക്ക് വീഡിയോസ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഇവരുടെ ചാനലിലുണ്ട്. ആ സമയത്ത് ഇവർ സുജിനെ കോൺടാക്ട് ചെയ്യുകയും മല്ലു ഫാമിലിയിലെ കുഞ്ചൂസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. മല്ലു ഫാമിലിയിലെ സുജിൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ കുഞ്ചൂസ് ആണെങ്കിലും അതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെ ഒരു 3-4 ദിവസം വെയിറ്റ് ചെയ്ത് അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ May 9 ആ വീഡിയോ പബ്ലിഷ് ചെയ്യണ്ടായി. അതായത് ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വിഷസ് എല്ലാം കൂടി കൊലാജ് ചെയ്തിട്ട് ഒരു വീഡിയോ അവർ May 9 അവരുടെ ചാനലിൻ്റെ പേര് മാറ്റിയെന്ന് പറഞ്ഞ് അവർ വീഡിയോ പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവരൊരിക്കൽ കൂടി May 25 സുജിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് പൊന്നൂസിനെ അഡ്മിറ്റ് ചെയ്ത ദിവസം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഇഷ്യൂസിൻ്റെയൊക്കെ തുടക്കം എന്താണെന്ന് വെച്ചാൽ, ലവിങ് ഫാമിലി ഒരു വീഡിയോ ഇറക്കിണ്ടായി 2 ദിവസം മുന്നേ. അവർക്ക് എന്താണ് മല്ലു ഫാമിലിയെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇറക്കി. അതിൽ അവർ പറയുന്നുണ്ടായിരുന്നു കുഞ്ചൂസിനെയൊക്കെ വിളിക്കാൻ ട്രൈ ചെയ്തിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ ഒരു വീഡിയോ അവരിറക്കി. അതിനുള്ള ഒരു മറുപടിയാണോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അതിൽ പൊന്നൂസ് പറയുണ്ടായി, നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ വന്ന് വീഡിയോസ് എടുത്തു പോയി നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ കാണുമ്പോഴാണ് നമുക്ക് വിഷമമുണ്ടായത്, അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സുജിന് ഒരു എക്സ്പ്ലനേഷൻ തരുകയുണ്ടായി. അവർ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് ലേബർ റൂമിന് പുറത്ത് നിൽക്കുന്ന, അഡ്മിറ്റ് ചെയ്ത് ലേബർ റൂമിന് പുറത്ത് നിൽക്കുകയാണ് പ്രസവത്തിന് വേണ്ടി, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ സമയത്താണ് ഇവർ വിളിക്കുന്നത്. അതായത് ലവിങ് ഫാമിലി എന്ന് പേര് പറയുന്നില്ല അവർ, ഒരു ഫാമിലി, ഏതോ ഒരു ഫാമിലി എന്നാണ് പറയുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും കണ്ടു നിൽക്കുന്ന വ്യൂവേഴ്സിനും ഇവരെ കുറച്ചും കൂടി അറിയാവുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം അവരാരെയാണ് പറഞ്ഞതെന്ന്. അങ്ങനെയാണ് ലവിങ് ഫാമിലി അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇറക്കി. അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു May 25 അവർ വിളിച്ചത്. ആക്ച്വലി പൊന്നൂസിൻ്റെ ഡെലിവറി 27 നടന്നത്. അപ്പോൾ ഇവർ കോൺടാക്ട് ചെയ്ത് May 25 ആണെന്ന് പറഞ്ഞ് ഒരു ക്ലിയർ ഒരു കൺഫർമേഷനുമായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കൂടെ നിന്ന മല്ലു ഫാമിലിനെ ഇങ്ങനെ ചവിട്ടി തേക്കുന്നത്, അതായത് കൂടെ നിന്ന ഒരാളെ തന്നെ എന്തിനാണ് ചതിക്കുന്നത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്, നിങ്ങളെ പ്രൊമോട്ട് ചെയ്തതല്ലേ, നിങ്ങൾക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നത് അവർ തന്നെയല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് മല്ലു ഫാമിലിയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞതെന്ന് കമൻറ്റ്സ് കുറേ വന്നതുകൊണ്ട് അവരൊരു എക്സ്പ്ലനേഷനുമായിട്ട് ഇന്നൊരു വീഡിയോ ചെയ്തു. അതിൽ അവർ പറയുന്നുണ്ടായിരുന്നു ഇവർ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സുജിൻ 5,000 ആണ് ചോദിച്ചിരുന്നത് പ്രൊമോഷനായിട്ട്, അതായത് പെയ്ഡ് പ്രൊമോഷനാണ്. അങ്ങനെ ചെയ്യുന്നതിൽ 5,000 ആണ് സുജിൻ ചോദിച്ചതെന്ന്. പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നത് തെറ്റില്ല, കുറേ പേര് ചെയ്യാറുണ്ട്. കുറേ എന്താ പറയുക, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേ എപ്പോഴും സുജിൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യുന്നില്ല, എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയും. റീസെൻ്റ്ലി കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യണോ വേണ്ടയോ എന്നൊരു ക്വസ്റ്റൻ മാർക്കിൽ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് എക്സിറ്റ് ആൻസേഴ്സാണ് വന്നത്, അതായത് ചെയ്തോളൂ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നത്. പക്ഷേ സുജിൻ പറഞ്ഞത് മെജോറിറ്റി ചെയ്തോളൂ എന്ന് തന്നെയാണ് പറഞ്ഞതെന്ന്.
ഇപ്പൊ നോക്കുമ്പോൾ ആ പോസ്റ്റ് അവിടെ ഇല്ല കേട്ടോ. ഇപ്പൊ കമ്മ്യൂണിറ്റി ടാബിൽ ആ പോസ്റ്റ് ഇല്ല, മേ ബി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും സുജിൻ പറഞ്ഞുകൊണ്ടിരുന്നത് പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ അഥവാ പൈസയുടെ ആർത്തിണ്ടെങ്കിൽ ഞാൻ പെയ്ഡ് പ്രൊമോഷൻസും ഏറ്റെടുത്തേനെന്നാണ് പറയുന്നത്. ഇപ്പൊ 5,000 കൊടുത്തത് കൊണ്ടല്ല ഇവർക്ക് പ്രശ്നം, അതായത് ലവിംഗ് ഫാമിലിക്ക്. അവർക്കറിയാമായിരുന്നു ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ തന്നെയാണെന്ന്. അപ്പൊ 5,000 കൊടുത്തതല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം ഇതാണ്, കാശ് കൊടുത്തതിലല്ല, പക്ഷേ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാമായിരുന്നു അവർക്ക് എന്ന് തോന്നി. അതായത് ഇവർ ഇത്രയും ആത്മാർത്ഥതയോടുകൂടി ഒരു ബന്ധം കാണിക്കുമ്പോൾ അവർക്കും തിരിച്ച് അതേ ബന്ധം അല്ലെങ്കിൽ അതേപോലെ ഒരു സ്നേഹം ഇവർക്ക് അവർക്കും തിരിച്ച് ഇങ്ങോട്ട് കാണിക്കാമായിരുന്നു എന്നാണ് ഇവരുടെ ഒരു വിഷമം. പക്ഷേ എന്തായാലും ഈ വീഡിയോ പബ്ലിഷായ പിന്നെ മല്ലു ഫാമിലിയിൽ സബ്സ്ക്രൈബേഴ്സ് വീണ്ടും കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നതും ഇതുതന്നെയാണ്, പെയ്ഡ് പ്രൊമോഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് പെയ്ഡ് പ്രൊമോഷൻ ചെയ്തത്. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരെ അവോയ്ഡ് ചെയ്തത്, അത് അവർക്കും അറിയാനൊരു ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടാവും. കല്യാണത്തിന് വിളിച്ചു, കല്യാണത്തിന് പോയി, അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ചോദിച്ചത്. അതൊരു 10 സെക്കൻഡ് വീഡിയോ ആണ് ചോദിച്ചത്. അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് അയച്ചിട്ടുണ്ട്, എന്തായാലും കുറേ പേര് വേറെ ആൾക്കാരൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ ഒരു വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു ഏതൊരു പുതിയ യൂട്യൂബേഴ്സിന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. തൻ്റെ ചാനൽ വളരണമെന്നും അത് മറ്റുള്ളവരിലേക്ക് എത്തണമെന്നും ഉള്ളത് ഏതൊരു പുതിയ യൂട്യൂബേഴ്സിനെ പോലെ തന്നെ അവരും ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പിന്നെ അതേപോലെ തന്നെ കുറേ പേര് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫോണിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്ത് തീർക്കാവുന്നല്ലേ ഉള്ളൂ പ്രശ്നം എന്നൊക്കെ. അങ്ങനെയൊക്കെ മിക്സ്ഡ് കമൻസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. കുറേ പേര് മല്ലു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ പേര് ലവിംഗ് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലവിംഗ് ഫാമിലി മല്ലു ഫാമിലി തമ്മിൽ നടക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്? ഒരു പക്ഷേ മല്ലു ഫാമിലിക്ക് അവർക്ക് അവരുടേതായ റീസൺസ് കാണാം ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാതിരുന്നതിന്. അവർക്ക് അവരുടേതായ റീസൺസ് കാണാം, പക്ഷെ അന്ന് അവർ ആ റീസൺസ് പറയണമായിരുന്നു എന്തായിരുന്നുള്ളത്. അതേപോലെ തന്നെ ലവിംഗ് ഫാമിലി ആയാലും അവർക്ക് എന്താണ് ഇവർ അവരെ മല്ലു ഫാമിലി ഇവരെ അകറ്റിയതെന്നറിയാൻ ഇവർക്കും ആഗ്രഹം ഉണ്ടാവും എന്താണെന്ന് അറിയാനായിട്ട്. അതേപോലെ കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്ന് ഇത് പറയുന്നത്, നേരത്തെ പറയാറുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതിനവർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, ഇതിന് മുമ്പ് ഒരു പ്രശ്നമില്ലാതിരുന്ന സമയത്താണ് അവരിത് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും മല്ലു ഫാമിലിക്ക് ഒരു വലിയ ഫാൻ ബേസ് തന്നെയുണ്ട്. അപ്പോൾ ആ അവർ നെഗറ്റീവ് കമൻസ് കൊണ്ട് ഇവരുടെ കമൻറ്റ് സെക്ഷൻ നിറയ്ക്കും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. പുതിയ യൂട്യൂബേഴ്സ് ആണ്, അവർക്ക് തീർച്ചയായിട്ടും പേടിയുണ്ടാവും അവരുടെ ചാനൽ പോകുമെന്നുള്ളൊരു പേടി തീർച്ചയായിട്ടും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മല്ലു ഫാമിലിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കും, ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനടക്കം വളർന്നു വരുന്ന യൂട്യൂബേഴ്സിന് എല്ലാവർക്കും ഒരു പാഠം തന്നെയാണ്. അതായത് സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാം, അവരില്ലാതെ നമുക്ക് ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഈ 3-4 ദിവസമായിട്ട് മല്ലു ഫാമിലി നേരിടുന്ന ഈ ഒരു പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും അത് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ലവിംഗ് ഫാമിലിക്ക് മനസ്സിലായിട്ടുണ്ടാവും, പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ല ചില ബന്ധങ്ങളെന്ന്. അതേസമയം എന്താണ് അവരെ അവോയ്ഡ് ചെയ്തത് എന്ന് അറിയാനുള്ള ഒരു അവകാശവും അവർക്കുണ്ട് അല്ലേ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.